മാർച്ച് 26, സെബാസ്റ്റയിലെ വിശുദ്ധ പീറ്റർ. 400-ാം നൂറ്റാണ്ടിൻ്റെ 2-ാം പകുതിയിൽ ഏകദേശം 340-ഓടെ ബേസിൽ ദി എൽഡർ എന്നറിയപ്പെടുന്ന വിശുദ്ധ ബേസിലിൻ്റെയും വിശുദ്ധ എമിലിയായുടെയും 10 മക്കളിൽ ഇളയവനായായിരുന്നു സെബാസ്റ്റയിലെ വിശുദ്ധ പീറ്റർ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരങ്ങളാണ് കപ്പദോച്ചിയൻ പിതാക്കന്മാരായ ചേസ്രിയായിലെ വിശുദ്ധ ബേസിലും നീസായിലെ വിശുദ്ധ ഗ്രിഗറിയും. പീറ്റർ ശിശുവായിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പിതാവ് മരിച്ചു. പീറ്ററിനെ വളർത്തിയതും വിദ്യാഭ്യാസം നൽകിയതുമെല്ലാം സഹോദരിയായ വിശുദ്ധ മക്രീനയാണ്. തൻ്റെ സഹോദരിയിൽ നിന്ന് വിശുദ്ധി നിറഞ്ഞ ആത്മീയ ജീവിതവും സന്യാസത്തിൻ്റെ ആദ്യ പാഠങ്ങളും പീറ്റർ പഠിച്ചു. മിടുക്കനായ യുവ വിദ്യാർത്ഥിയായിരുന്ന പീറ്റർ താൻ ആരംഭിച്ചിരുന്ന ശാസ്ത്ര പഠനം ഇടയ്ക്കുപേക്ഷിച്ച് ദൈവശാസ്ത്ര പഠനത്തിൽ, പ്രത്യേകിച്ച് ബൈബിൾ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അർമേനിയയിൽ ഐറിസ് നദിക്കരയിൽ തൻ്റെ മാതാപിതാക്കൾ സ്ഥാപിച്ചതും സഹോദരൻ ബേസിൽ നേതൃത്വം നൽകിയിരുന്നതുമായ ആശ്രമത്തിൽ സന്യാസിയായി പ്രവേശിച്ച പീറ്റർ AD 362 ആ ആശ്രമത്തിൻ്റെ അധികാരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. AD 370 സഹോദരനായ ബേസിൽ ചേസറിയായിലെ മെത്രാനായി നിയമിതനായപ്പോൾ അധികം വൈകാതെ അദ്ദേഹം പീറ്ററിനെ പുരോഹിതനായി അഭിഷേകം ചെയ്തു. വൈദികനായ ഉടനെ വിശുദ്ധ ബേസിൽ അദ്ദേഹത്തെ സഭാകോടതിയിലെ ഉപദേഷ്ടാവായും വിശ്വസ്തനായ രഹസ്യ സൂക്ഷിപ്പുകാരനായും നിയമിച്ചു. എന്നാൽ അധികം വൈകാതെ പീറ്റർ കോടതിയിലെ സജീവ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്മാറുകയും ഏകാന്ത സന്യാസ ജീവിതം പുനരാരംഭിക്കുകയും ചെയ്തു. സഹോദരി മക്രീനയെയും തൻ്റെ അമ്മയെയും സ്ത്രീകളുടെ ഒരു സന്യാസ സമൂഹം ആരംഭിക്കാൻ പീറ്റർ സഹായിച്ചു. പിൽക്കാലത്ത് ഈ സമൂഹം കന്യകമാരുടെ ഒരു സമൂഹത്തിൽ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഒരു സെനോബിറ്റിക് സമൂഹമായി പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ സ്ത്രീ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം മക്രീന വഹിക്കുകയും പുരുഷാശ്രമത്തിൻ്റെ തലവനായി പീറ്റർ അവരെ നയിക്കുകയും ചെയ്തു. പോന്തൂസിലെയും കപ്പദോച്ചിയായിലെയും ക്ഷാമകാലത്ത് പട്ടിണി മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. ആശ്രമത്തിലുള്ളതെല്ലാം ഉദാരമായി വിനിയോഗിക്കുകയും ദിവസേന എത്തിച്ചേരുന്ന ജനക്കൂട്ടത്തിന് അവശ്യ സാധനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നു. ആര്യൻ പാഷണ്ഡതയ്ക്കെതിരായ പോരാട്ടത്തിൽ തൻ്റെ സഹോദരന്മാരായ ബേസിലിനും ഗ്രിഗറിക്കുമൊപ്പം അദ്ദേഹം ശക്തമായി പോരാടി. AD 380 അർമേനിയയിലെ സെബാസ്റ്റയിലെ മെത്രാനായി നിയമിതനായപ്പോൾ സന്യാസ ജീവിതം ഉപേക്ഷിച്ച് വീണ്ടും തൻ്റെ അജഗണത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അദ്ദേഹം നിർബന്ധിതനായി. തൻ്റെ ജീവിതത്തിലും മെത്രാൻ ഭരണത്തിലും അദ്ദേഹം ബേസിലിൻ്റെ അതേ സ്വഭാവ സവിശേഷതകൾ പ്രകടിപ്പിച്ചു. AD 381 കോൺസ്റ്റാന്റിനോപ്പിളിലെ ജനറൽ കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തു. AD 391 ഈ ലോകത്തോട് വിട പറഞ്ഞ സെബാസ്റ്റയിലെ വിശുദ്ധ പീറ്റർ ഒരു വിശുദ്ധനായി ആദരിക്കപ്പെട്ടു. സ്വർഗനിവാസികൾ സകലരുമേ.